ഓണം ഇനി വന്നടുത്തു. ഓണത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഞാൻ കുറേ ഓണം കൂടുതലുണ്ടാടാ എന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ലുകൾ പ്രയോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഈ ഓണങ്ങൾ എല്ലാ പിന്നെ കാര്യങ്ങളും ഇങ്ങനെ മുമ്പോട്ട് ആഘോഷങ്ങൾ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്കൊരു അല്പം കരുതൽ ആവശ്യമാണ്, ശ്രദ്ധ ആവശ്യമാണ്. ഈ ഓണത്തിന് നമ്മുടെ വീടുകളിലുള്ള ആഘോഷത്തിലേക്ക് നമുക്ക് ഒതുങ്ങാം. പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ഈ കൊറോണ എന്ന് പറയുന്ന ഭീകരനെ നമ്മൾ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്നാണ് ഫ്രൈഡർമാൻ്റെ അഭിപ്രായം. അടുത്ത ഓണങ്ങളുണ്ട്, ഇനിയുണ്ട് ഒരുപാട് ഓണങ്ങൾ നമുക്കുണ്ണാൻ, ആഘോഷിക്കാൻ. അതിനുവേണ്ടി ഈ ഓണം വളരെ ശ്രദ്ധയോടെ നമ്മുടെ കുടുംബത്ത് തന്നെ നമുക്ക് ആഘോഷിക്കാം. ഫ്രൈഡർമാൻ. താരങ്ങളുടെ മിന്നും പ്രകടനങ്ങൾ നമ്മൾ വെള്ളിത്തിരകളിൽ കണ്ടു. ആ വലിയ വെള്ളിത്തിര, ആ ബിഗ് സ്ക്രീൻ പലരുടെയും സ്വപ്നമാണ്, പ്രേക്ഷകൻ്റെ ആവേശമാണ് ആ വെള്ളിത്തിര. അവിടെ വീണ്ടും നമുക്ക് ആ താരങ്ങളെ കാണാൻ കഴിയുന്ന ഒരു കാലം വരും എന്ന് തന്നെ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ മുമ്പോട്ട് നീങ്ങാം. സ്റ്റാർ പോക്ക്. നമ്മുടെ ഈ ഒരു കൊറോണ ടൈമിൽ നമ്മുടെ പ്രിയപ്പെട്ട താരം വിനയ് ഫോർട്ട് നമുക്ക് പ്രചോദനം നൽകിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു, നമുക്ക് കാണാം. അപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ ഇത് ഡാൻസായിട്ടും വർക്കൗട്ടായിട്ടും ഒക്കെ നമുക്കെടുക്കാം. എന്തായാലും ഇവരൊക്കെ നമുക്കൊരു ആവേശമാണ്, പ്രചോദനമാണ്, ഇല്ലേ? അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട റിമി ടോമി, നമുക്കറിയാം വളരെ എനർജിയുള്ള ഒരു എന്താ പറയുക ഒരു താരമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് റിമി ടോമിയുടെ ഒരു ഗാനം നമുക്ക് കേൾക്കാം. ഇപ്പോൾ റിമിയുടെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു അല്ലേ? റിമിയുടെ പാട്ടും അല്ലെങ്കിൽ കള്ളിച്ചിരികൾ ഏതാണ് രസമല്ലാത്തത്? ഇനി നമുക്ക് ഷൈൻ നിഗം, അദ്ദേഹത്തിൻ്റെ ഖൽബ് പിന്നെ അതുപോലെ തന്നെ വെയിൽ എന്നീ സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം എത്രത്തോളം ശാരീരികമായും മാനസികമായും തയ്യാറെടുക്കുന്നു എന്ന് നമുക്ക് നോക്കിയാലോ.
അപ്പോൾ ഇതാണ് ഷൈനിനെ കണ്ട് പഠിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ. ഫൈറ്റിനുള്ള മൂവ്മെൻറ്റുകൾ, അതുപോലെ ശരീരത്തിന് ആവശ്യവും മനസ്സിനും ആവശ്യമാണ് വ്യായാമം. അതെല്ലാം ഒരു നടന് ഒരു താരത്തിന് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്കെന്താ നമ്മുടെ ഫ്രൈയിലേക്ക് കടക്കാം. ഫ്രൈയിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമുക്കറിയാം കാൽപന്ത് കളി എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, ഒരു ആവേശം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമുകളിൽ, കായികമായിട്ടുള്ളതിൽ ഏറ്റവും പിന്നെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് കാൽപന്ത് കളി, ഫുട്ബോൾ. അപ്പോൾ അതിൽ പല പല സംഭവങ്ങളുണ്ട്, ആവേശം തന്നെയാണ് പലർക്കും ഈ ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ. ചിലർക്കത് സീരിയസ് ആയിട്ട്, ചിലരുടെ ആത്മാവിൻ്റെ ഭാഗമാണ്. അത് തെളിയിക്കുന്നതാണ് ഈ ട്രോണുകൾ. അപ്പോൾ അതാണ് കണ്ടല്ലേ, ആവേശമാണല്ലോ. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും, എന്നാൽ ചില കാര്യങ്ങൾ ചില ആവേശത്തിൻ്റെ പുറത്ത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കുകയും വേണം. ആവേശം ചിലപ്പോൾ അബദ്ധമാകാറുണ്ട്. എടോ ഇതൊന്ന് കേറ്റി. താങ്ക് യു. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ചേ. ഏയ് ഒരാൾ കുടിച്ചാൽ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് ജ്യൂസ് കുടിക്കരുത്, പിന്നെ കൊറേ തിന്നാന്നുള്ളതല്ല, തിന്നുന്നത് എന്ത് വേണം പറ പറ. നീ ഒന്നും പണയണ്ട, ചവച്ചി കുടി കഴിക്കണം, ജ്യൂസ് കുടിക്കരുത്. മുത്തശ്ശൻ തെങ്ങേക്കര രണ്ടേ ഇളനീരിട്ടിട്ടുവാ. നീ ജ്യൂസ് കുടിച്ചോ. എന്തുകൊണ്ട് പഴം യാതൊരു കാരണവശാലും വെള്ളത്തോട് യോജിക്കൂല. ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു. നീ പോ മോനെ ദിനേശ്. ജ്യൂസ് കുടിക്കരുത്, ജ്യൂസ് ജ്യൂസ് എന്നൊരു വർഗ്ഗണ്ടല്ലോ നമ്മളെ ശത്രുക്കളല്ലേ. ആ ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. ജ്യൂസ് കുടിക്കരുത്, ജ്യൂസ് ജ്യൂസ് എന്നൊരു വർഗ്ഗണ്ടല്ലോ നമ്മളെ ശത്രുക്കളല്ലേ. ആ എന്നിട്ട് 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 അവരാണ് അവരുന്നുണ്ട് ജ്യൂസ് ജ്യൂസ് ജൂതന്മാർ. ഞാൻ പറയുന്നു അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. മനസ്സിലായില്ല? ഇത്രയും ലോകങ്ങളുള്ള താൻ മഹാ മണ്ടത്തര കാണിച്ചത്. ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജ്യൂസ് ജ്യൂസ് കൊണ്ടുവന്ന ജ്യൂസ് ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജ്യൂസ് ജ്യൂസ് കൊണ്ടുവന്ന ജ്യൂസ്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താ? ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ്? ജ്യൂസ് ലോകത്ത് പണ്ടുണ്ടായിരുന്നില്ല. ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ്. തലന്ന് മുറിക്ക് പുറത്തുപോയ. അയ്യോ എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ്. കുറച്ച് കാപ്പി എടുക്കട്ടെ. ആദ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാവട്ടെ, അതിനുശേഷം അവൻ കാപ്പി. ജ്യൂസ് ലോകത്ത് പണ്ടുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. ജ്യൂസ് ലോകത്ത് പണ്ടുണ്ടായിരുന്നില്ല. സത്യം പറമാത്രം. അതെ, ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ്. എഴുതി പോടെ. ജ്യൂസ് മിഡിൽ ഈസ്റ്റിൽ ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജ്യൂസ് പൊന്നീറ്റ ശല്യം ഞാൻ പോട്ടെ. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അപ്പോൾ ജ്യൂസിനെ വളരെയധികം പരാമർശിച്ച ഒരു സംഭവമാണ് ഇതിൽ. ഇതിലെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഫ്രൈഡർമാൻ്റെ അഭിപ്രായമല്ല. ഈ ട്രോളുകളിലെല്ലാം അദ്ദേഹം പറഞ്ഞതിൻ്റെ ടോണിൻ്റെയും അദ്ദേഹം പറഞ്ഞ ശൈലിയുടെയും ഒക്കെ പ്രത്യേകത, അല്ലെങ്കിൽ അദ്ദേഹം ചേർത്ത ചില കാര്യങ്ങളൊക്കെ പ്രത്യേകത വെച്ചിട്ടാണ് അത് ട്രോളായിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇത് സോഷ്യൽ മീഡിയയാണ്, അവിടെ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ ശ്രദ്ധിക്കണം. പണ്ടാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പേര് കൂടി ഇരുന്ന് പറയുന്നിടത്ത് അങ്ങ് തീരും. പക്ഷേ എന്നിരുന്നാലും അന്നത്തെ കാലത്തും ഉണ്ട് സോഷ്യൽ മീഡിയകൾ, മൗത്ത് ടു മൗത്ത് എന്ന് പറയും, വാ കൊണ്ടുള്ള പബ്ലിസിറ്റി അന്നും ഉണ്ടായിരുന്നു. അപ്പം പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇതിലെ കൗതുകം മറ്റൊന്നാണ്. ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്നത് ശരീരത്തിന് ദോഷം തന്നെയാണ്. അതൊരു സയൻസാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ദിവസം ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു പേരയ്ക്ക ഇടയ്ക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ജ്യൂസ് അടിക്കുമ്പം ഒന്നോ രണ്ടോ മാങ്ങ മൂന്നോ മാങ്ങ വെച്ചിട്ടാണ് ജ്യൂസ് അടിക്കുക, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ പേരയ്ക്ക ഒരെണ്ണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ ജ്യൂസ് അടിക്കുമ്പം രണ്ടോ മൂന്നോ നാലോ പേരയ്ക്ക വേണ്ടി വരും.
പപ്പായ ആണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ, ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ പീസുകൾ വേണ്ടി ഒരു ജ്യൂസ് അടിക്കാൻ. അപ്പോൾ നമ്മൾ ഒരു പേരയ്ക്ക അല്ലെങ്കിൽ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു പിന്നെ മാങ്ങ കഴിക്കുന്നതിന് പകരം നാലഞ്ച് മാങ്ങ കൂടി ജ്യൂസ് അടിച്ചാൽ അഞ്ച് അല്ലെങ്കിൽ എത്രയാണോ അത്രയും മാങ്ങ അത്രയും ഫ്രൂട്ട് കഴിച്ചതിൻ്റെ എഫക്റ്റാണ് നമ്മുടെ ശരീരത്ത് വരുന്നത്. അതിലൊരു ശാസ്ത്രീയ വശമുണ്ട്. പക്ഷേ എന്താ പറയുക, അദ്ദേഹം പറഞ്ഞ രീതിയുടെ പ്രത്യേകത കൊണ്ടാവാം പലർക്കും അത് ഉൾക്കൊള്ളാനാവാതെ പോയത്. നമ്മൾ ഫ്രൈയിൽ പല കാര്യങ്ങൾ കണ്ടു. ഇനി ഇത്തിരി കൂടെ ഒന്ന് കാര്യങ്ങൾ ഒത്തിരി കൂടെ ഒന്ന് എണ്ണ കൂട്ടി കൊഴുപ്പിച്ച് എടുക്കാം. ഡ്രൈ ഫ്രൈ. കൊറോണ കാലത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, പല നിർദ്ദേശങ്ങളും പലരും പറയാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേർ പാലിക്കാറുണ്ട്? അതിനൊരു ഉദാഹരണമാണ് ഈ വീഡിയോ. ഓക്കേടാ, അപ്പം ശരി, തിരക്കാണേ, പ്രാർത്ഥനയിൽ ഓർക്കുക. ശരി, ബൈടാ, കാണാം, താങ്ക്സ്. അങ്ങനെ അത് ഷിനു എവിടെയാണോ, ജോലിയിലാണോ? നമസ്കാരം. കോവിഡ് 19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായയും മൂക്കും മുഴുവനായും മൂടുവാൻ ശ്രദ്ധിക്കുക. പൊതുസ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക. കൈകളുടെ എടാ ഷിനുവേ, എന്നാ ഉണ്ടടാ, സുഖല്ലേ? ആ, സുഖമായിട്ടിരിക്കുന്നടാ. ആരാ, മനസ്സിലായില്ല. ഏ, നിനക്ക് മനസ്സിലായില്ലേ? എടാ ടോണിയാടാ. എടാ നീയായിരുന്നു. ഞാനേ ഇപ്പൊ ആരുടെ അടുത്തും മനസ്സിലാകത്തില്ലെന്ന് പറയത്തുള്ളൂ. കാരണം ഈ കൊറോണ ആയിട്ടിനെ കടം ചോദിക്കല് ചില കൂടിയിട്ടുണ്ട് പ്രകടനത്തിൽ നിന്ന്. പറ എന്താടേ വിളിച്ച കാര്യം? കൊറോണ കാലത്ത് സൗണ്ട് കേട്ടു, നീ ഇവിടെ ഇല്ലായിരുന്നു. ഞാനിപ്പം കൊറോണ ഒക്കെ ഇല്ലടാ, നാട്ടിലുണ്ട്, കല്യാണൊക്കെ ആയിട്ട്. എന്റമ്മോനെ പൊളി. എന്നാ, എവിടാ, എങ്ങനെ, എവിടാ, പറ. നീ ഓർക്കുന്നുണ്ടോ നമ്മടെ ക്രിസ്റ്റിയുടെ കല്യാണത്തിന് നമ്മളെല്ലാം കൂടെ റൂം എടുത്തിട്ട് അടിച്ച് പൊളിച്ച്? ആടാ, നമ്മുടെ ക്രിസ്റ്റിയുടെ. അതൊക്കെ എന്തായാലും ഷിനു, കൊറോണക്ക് മുമ്പുള്ള കാര്യമില്ലേ? ഏ, അതൊക്കെ ആയിരുന്നു കാലം. BC 2017, ബിഫോർ കൊറോണ. ആടാ, ഈ കൊറോണ ഒക്കെ ആയിട്ടേ ചെറിയ പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. നിന്റെ കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. അല്ലടാ, അത് പിന്നെ നമ്മൾ ഈ കല്യാണത്തിന് വീട്ടുകാരൊക്കെ മാത്രം ഉള്ളല്ലോ, അതല്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അത് മതി, അത് മതി, എല്ലാരെയും വിളിക്കണ്ട. ഈ കൊറോണ ഒക്കെ അല്ലേ, ആരെ വേറെ ആരെയും വിളിക്കണ്ട. നമ്മള് നിന്റെ വീട്ടുകാര് പിന്നെ അവളുടെ വീട്ടുകാരും നമ്മൾ ഫ്രണ്ട്സും കൂടെ മാത്രം. ഈ നാട്ടുകാരെ കളിച്ച ശല്യം നിനക്ക് അറിയാമല്ലോ. ഈ ഒരുമാതിരി വന്നിരുന്ന് 4-5 മാസമായിട്ട് കല്യാണം കാണാതിരിക്കുന്ന കുറെ എണ്ണം കൊണ്ട് വന്നിരുന്ന് കഴിഞ്ഞ ബാഹുബലിയുടെ ക്ലൈമാക്സ് പോലെ ഇരിക്കുന്നു. വീട്ടുകാരും നമ്മളും അങ്ങനല്ലടാ, അതായത് എന്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും അത് മാത്രമേ ഉള്ളൂ. നിന്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും നമ്മൾ 3-4 ഫ്രണ്ട്സ് മാത്രം. ഷിനു, ഞങ്ങൾ ആകെ 50 പേരെ. നീ പറയുന്നത് കേക്ക്, ഞങ്ങൾ ആകെ 50 പേരെയാണ് വിളിക്കുന്നത്. അതും അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരേ ഉള്ളൂ. നിന്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും നമ്മൾ മാത്രം മതി, വേറെ ആരും വേണ്ട. ഓ, എന്റെ ഷിനു, അറിയാ, അവര് ഉമ്മണാഞ്ചേരി നിന്ന് ഒരു 25 പേരെങ്കിൽ വരും, നമ്മൾ ഒരു 25 പേര്, അങ്ങനെ ടോട്ടൽ 50 പേര്. അത്രയും പേരെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് മതിയാ, നിന്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു 50 പേര്. അറിയാ, നിന്റെ അനുഗ്രഹം മാത്രം മതി. അത് പിന്നെ എന്റെ അനുഗ്രഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അരുണിനെ ഒക്കെ കൂട്ടി തലേന്ന് അങ്ങ് വന്നേക്കാം, അവിടെ അന്ന് സ്റ്റേ അടിക്കും. എടാ മൈ, നീ കല്യാണത്തിന് വരണ്ടെന്ന്, പുറത്തുനിന്ന് ആരും കല്യാണത്തിന് വരണ്ടോ തീരുമാനം? അപ്പൊ ഞാൻ നിന്റെ 50-ൽ ഇല്ല. അപ്പൊ ഞാൻ നിന്റെ 50-ൽ ഇല്ല. അളിയാ, 50-ൽ ഇല്ലെന്നേ ഉള്ളൂ, 51-ാമത്തെ ആളാരാ? നീയാ. പക്ഷെ എന്നെ ചെയ്യാനാടാ, 50 പേരെ ഇപ്പൊ വിളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടല്ലേ പിന്നെ അളിയാ, എന്റെ കല്യാണം നടക്കുന്ന സമയത്ത് നീ നിന്റെ ഇടവപ്പള്ളി പോയി എനിക്ക് വേണ്ടി മുട്ടുപോയി പ്രാർത്ഥിക്കാൻ എനിക്കറിയാം. കുഴപ്പമില്ല, പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ നീ പേടി കണ്ട. ഞാൻ ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ 10 കിലോ പ്രാർത്ഥനയും 2.5 കിലോ അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞു. പിന്നെ നിനക്ക് നന്നേക്കാം, അതൊക്കെ ഇഷ്ടം പോലെ കിടക്കുകയല്ലേ കയ്യിൽ, പറഞ്ഞാൽ മാത്രം മതി. പിന്നെ നമ്മള് ക്രിസ്റ്റിക്ക് കൊടുത്തോലെ നീ വല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായില്ലേ? വീണ്ടും വാതിൽക്ക് വെച്ചിട്ട് അങ്ങ് പൊക്കോ. ഒരു വലിയ ബോക്സ് നിറച്ച് പ്രാർത്ഥന അനുഗ്രഹങ്ങളും
ഇങ്ങനെ ഒരു വലിയ മൊത്തം ഇങ്ങനെ പ്രാർത്ഥനകള് മന്ത്രങ്ങളും വചനങ്ങളും ഒക്കെ എഴുതിയ ഒരു വലിയ കൊട്ടക്കകത്തിട്ട് ഞാനത് പൊതിഞ്ഞു തരാം. റൂമിന്റെ മൂലയ്ക്ക് വെച്ചാൽ മതി. കല്യാണത്തിന്റെ കുപ്പിയൊക്കെ എങ്ങനെയാണ്? അളിയ, എനിക്കറിയാത്ത നീ ഇത് ചോദിക്കുന്നു. എന്റെ അളിയ, ഈ സമയത്ത് കൊറോണയൊക്കെ ഇല്ലടാ, നമ്മളായിട്ട് എന്തെങ്കിലും ഒരു പാർട്ടി സംഘടിപ്പിച്ചേച്ച് കൂടുതൽ ആൾക്കാർക്ക് ഈ വയർസിന് കൊടുക്കണം. നമ്മൾ അങ്ങനത്തെ ചടങ്ങുകൾ ഒഴിവാക്കണം അളിയ. എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും ഞാൻ അത്ര വിചാരിച്ചില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതുപോലത്തെ ചടങ്ങുകൾ ഒഴിവാക്കുകയാണ്. ഇവിടെ വന്നിരുന്ന് വെള്ളം ഒഴിക്കാതെ അടിച്ചതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആ എടാ, എന്നെ അപ്പുറത്ത് ആരോ വിളിക്കുന്നു, ഞാൻ വെക്കുവാട്ടോടാ. ചില തിരക്കുണ്ട്, ഈ മാസ്കും സാനിറ്റൈസറും പിന്നെ ബ്യൂട്ടി പാർലറൊക്കെ പോകാൻ കിടക്കില്ലടാ, മൊത്തം തിരക്കാണ്, ഒന്നും ശരിയാവുന്നില്ല. ആ ശരിടാ, ഓക്കെ ബൈ. ചെലവ് ചുരുക്കാൻ ഓരോരുത്തർ മുട്ടി നിൽക്കുക കേട്ടാ. പാവ, അവന് നല്ല വിഷമമുണ്ട്. അമ്മ, ഞാൻ ഒരു കല്യാണം കഴിച്ചാലോ? അപ്പോൾ കൊറോണ കാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സംഭവമുണ്ട്. ഇതിൽ വളരെ രസമായിട്ടുള്ളത് വേറൊന്നുമല്ല, ആ ഫോൺ വിളിക്കുമ്പോൾ ആദ്യത്തെ പരസ്യം അല്ലെങ്കിലും അതെ, ഞാനാണെങ്കിലും പലപ്പോഴും വിളിക്കുമ്പോൾ ഈ റാക്ക് നാക്ക് മൂക്ക് എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഒരു ദിവസം കഴിയും. അവ സ്പീക്കർ ഫോണിലിട്ടിട്ട് ഒരു മണിക്കൂർ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുന്നേറ്റ് വന്നാൽ മതി. അത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, 50 പേരെയാണ് കല്യാണത്തിന്. 51-ാമത്തെ ആൾ നീയാണ്, 52-ാമത്തെ ആൾ മറ്റവനാണ്, 53, അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. തമാശകളിയല്ല. പിന്നെ സർക്കാർ അതുപോലെ ബന്ധപ്പെട്ടവർ പറയുന്ന നിർദ്ദേശങ്ങൾ ദയവേത് പാലിക്കുക, ഇല്ലെങ്കിൽ വളരെ ദുരിതമാവും കാര്യങ്ങൾ. ഇതുവരെ പ്രശ്നം ഗുരുതരമായിരുന്നു, ഇനി നമുക്ക് കാര്യം നിസ്സാരമാക്കിയെടുക്കാം. ഡിസ്, നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടും പഠിച്ചിട്ടുമുണ്ട് കുരങ്ങിൽ നിന്ന് രൂപപരിണാമം സംഭവിച്ചാണ് നമ്മളുണ്ടായെന്നൊക്കെ. പക്ഷേ അപ്പോൾ ആ ഒരു ചോദ്യം ഈ അടുത്തിടയ്ക്ക് ചോദ്യം, ഇപ്പം എന്താ കുരങ്ങ്, എന്താ പരിണാമം നിർത്തിവെച്ചിരിക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരവുമില്ല എന്നുള്ളതാണ് ശരി. അപ്പം ഓരോന്നും ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ സൃഷ്ടിയാണ്. പ്രകൃതി എന്നുള്ളതിൻ്റെ ഒരു പേരാണ് ദൈവം, ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു സൃഷ്ടിയുടെ കഴിവുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് അഹങ്കരിക്കുന്ന നമ്മളെക്കാൾ എത്ര ബുദ്ധിയാണ്, എത്ര സരസമാണ്, അല്ലെങ്കിൽ എത്ര ഹ്യൂമർ സെൻസ് ആണ് ദൈ ജീവിക്കും. കണ്ടില്ല രണ്ട് കുരങ്ങച്ചന്മാരെ, അവർ വളരെ ഗംഭീരമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു. എന്ത് രസമായിട്ടാണ്. രണ്ടാമത്തെ പുള്ളി എന്തോ ഒരു മെക്കാനിക്കാണ്, ഏറ്റവും വലിയ മെക്കാനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ മെക്കാനിക്ക് എന്ന് പറഞ്ഞ പപ്പുച്ചാരനാണ്. ആ ചെറിയ സ്പാനിങ്ങടി മെയ്ദീനെ എന്നുള്ള വിളിയൊക്കെയാണ് എന്നും നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷേ പപ്പുച്ചേട്ടനെ വരെ തോപ്പിച്ച് കളഞ്ഞു നമ്മുടെ ഈ കുരങ്ങച്ചൻ. എത്ര സീരിയസ് ആണ്, എത്ര ഗൗരവപൂർവ്വമാണ് അവനെ പണിയെടുക്കുന്നത്. ആ വണ്ടി എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്തെടുത്തതാണ് പുള്ളി. അപ്പോൾ നല്ല രസമായിരുന്നു. ഇനിയും നമുക്ക് കുറേ അപരന്മാരെ കാണാം. അപരന്മാർ നഗരത്തിൽ എന്റെ ട്യൂഷൻ സെറ്റർ. അതുകൊണ്ട് എങ്ങാനും നീ പെട്ടെന്ന് പോലും ചാടിക്ക് ഒരു പ്രപ്പോസ് ചെയ്ത ഒരു യെസ് വരെ ഞാൻ റെഡിയായിരുന്നു. എന്തിനാണ് ഫോളോ ചെയ്യുന്ന ചോദിക്കുന്നേ? ഇല്ല, ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഓഹോ, അപ്പൊ പിന്നെ എങ്ങനെയാ ഞാൻ പോകുന്നത്? ബസ്സിലും കഫേയിലും സ്കൂളിലും ഒക്കെ തന്നെ കാണുന്നേ. ഞാൻ ആ കുട്ടിയാ ഫോളോ ചെയ്തത്. മമ്മി എന്തേ? മമ്മിക്ക് നല്ല തലവേദന, ഉറങ്ങി. അപ്പൊ കുറച്ച് വെള്ളം വേണോ? എന്നാ പപ്പ? ഐ ഞാനോ? വേണ്ടപ്പ.
സർവചരാചരങ്ങളെയും പടച്ച കൈലാസവാസ വിഷ്ണു, ഈ കുടുംബത്തിന് നിത്യശാന്തി നൽകണമേ. എന്റെ യേശുഗുരുവായൂരപ്പ അമ്മേ, ഗണപതി മാതാവേ, ഹരഹരോ ഹരഹര, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവങ്ങൾക്ക് ഇങ്ങനൊരു കോമ്പിനേഷനോ? നിനക്കെന്ത് പറ്റി? ഒരു പ്രതിയ്ക്ക് മാപ്പ് കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണല്ലോ. അതും ആദ്യമായി കരയിപ്പിച്ച ഒരാൾക്ക്. ആ കരച്ചിലിനിടയിലൂടെ ഉള്ളിൽ എന്തോന്ന് വീണടഞ്ഞു. പ്രകാശ് എന്നെ പ്രേമിക്കാൻ തോന്നി നേരത്ത് നിനക്കെന്നെ പ്രേമിച്ചുടായിരുന്നോ? എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിച്ചുടായിരുന്നോ? ഇതിനെ വിളിച്ചത് ഉത്തരം കിട്ടിയാ? ഞാൻ തന്നെ ആലോചിച്ചോണ്ടിരിക്കാണ്. കിട്ടുമ്പോ വിളിച്ച. പിന്നെ നിങ്ങൾക്കൊരു ക്ലൂമാണ്? വേണ്ട വേണ്ട. 1000 പുട്ടുപൊടിക്ക് 1/2 തേങ്ങ. എന്താ അറിയോ? സാറൊന്ന് തിരിച്ചു വിളിച്ചു വെച്ചു നോക്കിയേ. ആ ക്വസ്റ്റ്യൻ നിന്റെ മുഖമുണ്ടല്ല, നിന്റെ മുഖം ഇപ്പൊ കണ്ടാണ്ടില്ല. റോട്ടിലിട്ട് വരച്ച് കൃഷ്ണൻ എന്താന്ന് ഇതെന്ന് തോന്നുന്നു. നീ എങ്ങനെ ഇവിടെ വന്നു? നടന്നു വന്നു. എന്താ നിനക്ക് വേണ്ടത്? നിന്റെ ജീവൻ. ഇവൻ എന്ന ജന്മം ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ഞാൻ എന്ന ജന്മം ഈ ഭൂമിയിൽ അവതരിച്ചു. ഇവനെ കൊല്ലാൻ. ഇതിപ്പ കണ്ടതിൽ പൃഥ്വിരാജ്, പിന്നെ അതുപോലെ തന്നെ ഉർവശി, പാർവതി, ഇവരൊക്കെ പഴയ പാർവതി, പുതിയ പാർവതി ഒക്കെ ഏകദേശമൊക്കെ വരുന്നു. പിന്നെ പലപ്പോഴും പലതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ അനുസരിച്ചാണ് ആ ഒരു സാമ്യം നമുക്ക് തോന്നുക. ഇത്തരം വീഡിയോകൾ എടുക്കുമ്പോൾ കൂടുതലും ഏത് ആംഗിളിലാണ് ആ സാമ്യം വരിക എന്ന് മനസ്സിലാക്കി ആ ആംഗിൾ വെച്ചെടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് ദയവായി പറയുകയാണ് ആർട്ടിസ്റ്റുകളോട്. എന്തായാലും വളരെ ഗംഭീരമായിരുന്നു, വളരെ രസമായിരുന്നു അല്ലേ? എപ്പോഴും അനുകരണം ഒരു കലയാണ്. അനുകരണം എന്ന് പറയുന്നത് ഗംഭീരമായ ഒരു കലയാണ്. അതിൻ്റെ മുമ്പിൽ പല കലകളും ഒന്നുമല്ലാതായി പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാം. മിമിക്രി എന്ന കല ജനകീയമായിട്ടുള്ളത്. പക്ഷേ അനുകരണം എല്ലാ കാര്യത്തിലും ശരിയാണോ? എല്ലാ കാര്യത്തിലും പാടില്ല. ഫ്രൈഡർമാനെ അനുകരിക്കാൻ നോക്കണ്ട. ഫ്രൈഡർമാൻ ഒരേ ഒരു ഫ്രൈഡർമാനേ ഉള്ളൂ. വീണ്ടും എല്ലാവർക്കും ഓണാശംസകൾ നൽകിക്കൊണ്ട് ഫ്രൈഡർമാൻ വീണ്ടും കം അഗെയിൻ.